ടിപ്സ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കുറുമയാണ്. കൂടെ ഒരു ടിപ്സും കൂടെ ഉണ്ട്, അത് വീഡിയോയുടെ ലാസ്റ്റാണ്. നമുക്കിനി വെജിറ്റബിൾ കുറുമ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാൻ 200 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് കുതിർത്തതാണ്, തലേ ദിവസം കുതിർത്ത് ഇട്ടിരുന്നതാണിത്. ഉരുളക്കിഴങ്ങ് 1 എണ്ണം, സവാള ചെറിയ സൈസാണെങ്കിൽ 2 എണ്ണം, പച്ചമുളക് 5 എണ്ണം, ടൊമാറ്റോ 2 ചെറിയ സൈസാണ്, ക്യാരറ്റും അതുപോലെ തന്നെ 2 ചെറിയ സൈസാണ് വേണ്ടത്, ബീൻസ് ആവശ്യത്തിന്. എല്ലാം കൂടെ കുക്കറിലിട്ട് വേവിക്കാം. ഇതിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. കുറച്ച് കുരുമുളകും മസാല കൂട്ടും കൂടെ നമുക്ക് വറുത്തെടുത്തിട്ട് വരാം. ഇനി നമുക്കിത് തേങ്ങയോടൊപ്പം അരച്ചെടുക്കാം. ഒരു അരമുറി തേങ്ങയാണ് വേണ്ടത്. നമുക്കിതിനി അരച്ചെടുത്തിട്ട് വരാം. വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. 2 വിസിലാണ് കുക്കറിൽ കേട്ടത്. ഇനി അരച്ചെടുത്ത മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി കടുക് താളിക്കാം. സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽ മുളക്, കറിവേപ്പില, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കടുക് താളിച്ചത് ഇതിൽ ചേർക്കാം. അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട്. ഇത് അപ്പം, ഇടിയപ്പം, പൂരി, ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു. വെയിൽ കൊണ്ടുണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണിത്. കറ്റാർവാഴയുടെ ജെല്ലും നാരങ്ങനീരും കൂടെ ചേർത്ത് സ്കിന്നിൽ പുരട്ടുക. അപ്പോൾ നമുക്ക് വെയിൽ കൊണ്ട് ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പൊക്കെ ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ പറ്റും.